Hello students, welcome to another video of operating system. In this lecture we are going to discuss about real time scheduling. So namak real time scheduling endanannum different types of real time systems namak ivide discuss cheyyam. First nammal real time systems endanulla nokkam. Real time systems are systems that carry real time task. റിയൽ ടൈം ടാസ്ക് ക്യാരി ചെയ്യുന്ന സിസ്റ്റംസാണ് റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. ദീസ് ടാസ്ക് നീഡ് ടു ബി പെർഫോംഡ് ഇമ്മീഡിയറ്റ്ലി വിത്ത് എ സെർട്ടൈൻ ഡിഗ്രി ഓഫ് അർജൻസി. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഒരു മിനിമം ടൈമിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ട ടാസ്കുകളെ ആണ് നമ്മൾ റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. അഥവാ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ട ടാസ്ക് അതാണ് റിയൽ ടൈം ടാസ്ക്. ഇങ്ങനെയുള്ള റിയൽ ടൈം ടാസ്കുകൾ ക്യാരി ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. അത്രക്കും അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഗ്രി ഓഫ് അർജൻസി എന്താണ്, സെർട്ടൈൻ ഡിഗ്രി ഓഫ് അർജൻസി ഉള്ള എന്താണ് ഇമ്മീഡിയറ്റ്ലായിട്ട് പെർഫോം ചെയ്യേണ്ട ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. റിയൽ ടൈം ടാസ്ക് ക്യാരി ചെയ്യുന്ന സിസ്റ്റംസ് ആണ് റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇൻ പർട്ടിക്കുലർ ദീസ് ടാസ്ക് ആർ റിലേറ്റഡ് ടു കൺട്രോൾ ഓഫ് സെർട്ടൈൻ ഇവൻറ്റ്സ് ഓർ റിയാക്ടിങ് ടു ദം. ഓക്കെ, ഇൻ പർട്ടിക്കുലർ ദീസ് ടാസ്ക് ആർ റിലേറ്റഡ് ടു കൺട്രോൾ ഓഫ് സെർട്ടൈൻ ഇവൻറ്റ്സ് ഓർ സെർട്ടൈൻ ഇവൻറ്റ്സ് അല്ലെങ്കിൽ റിയാക്ടിങ് ടു ദം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ റിയൽ ടൈം ടാസ്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഹാർഡ് റിയൽ ടൈം ടാസ്ക് ആൻഡ് സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക്. ദെൻ എന്ത് ചെയ്യുന്നു, റിയൽ ടൈം ടാസ്ക് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഹാർഡ് റിയൽ ടൈമും അതേപോലെ തന്നെ സോഫ്റ്റ് റിയൽ ടൈമുമാണ്. സോ നമുക്ക് ഹാർഡ് റിയൽ ടൈം എന്താണെന്നും സോഫ്റ്റ് റിയൽ ടൈം എന്താണെന്നും ഒക്കെ നോക്കാം. എ ഹാർഡ് റിയൽ ടൈം ടാസ്ക് മസ്റ്റ് ബി പെർഫോംഡ് എ സ്പെസിഫൈഡ് ടൈം വിച്ച് കുഡ് അതർവൈസ് ലീഡ് ടു ഹ്യൂജ് ലോസസ്. ഹാർഡ് റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ടാകും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ, ദാറ്റ് മീൻസ് ഒരു മിനിമം ടൈം ആയിരിക്കും അത്, ആ ഒരു മിനിമം ടൈമിൽ തന്നെ അത് പെർഫോം ചെയ്ത് കഴിയണം. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് വലിയൊരു ലോസസ് ആണ് ഉണ്ടാക്കുന്നത്, ഹ്യൂജ് ലോസാണ് അത് ലീഡ് ചെയ്യുന്നത്, ഹ്യൂജ് ലോസിലോട്ടാണ് അത് ലീഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈഡ് മിനിമം ടൈം ഉണ്ടാവും. സോ ആ സ്പെസിഫൈഡ് മിനിമം ടൈമിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യുന്ന ടാസ്ക് അല്ലെങ്കിൽ അത് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഹ്യൂജ് ലോസാണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ തരത്തിലുള്ള ടാസ്കിനെയാണ് നമ്മൾ റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ്. സോ അത് ഒരു അല്ലെങ്കിൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വേറെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം ഇതുണ്ടാവുമല്ലോ, എന്ത് എന്ത് ചെയ്യുന്നു, സ്പേസിലോട്ട് നമ്മൾ ഇതൊക്കെ വിടുമല്ലോ, മിസൈലൊക്കെ ആ സംഭവങ്ങളൊക്കെ അല്ലേ, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്, ഹാർഡ് റിയൽ ടൈം ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സെക്കൻഡ്സിൻ്റെ വ്യത്യാസം കൂടി അവിടെ വരാൻ പാടില്ല. റോക്കറ്റൊക്കെ വിടുന്ന സമയത്ത് സെക്കൻഡ്സിൻ്റെ വ്യത്യാസം കൂടി അവിടെ വരാൻ പാടില്ല, കറക്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, അത് പോകണം, അല്ലെങ്കിൽ അത് ഹ്യൂജ് ലോസാണ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനത്തെ സിസ്റ്റംസാണ് എന്ത് റിയൽ ടൈം സിസ്റ്റംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നുണ്ട്, എ സ്പെസിഫൈഡ് ഡെഡ് ലൈൻ ക്യാൻ ബി മിസ്ഡ്. This is because the task can be rescheduled or can be completed after specified time. എന്ത് പറയുന്നത്, സോഫ്റ്റ് റിയൽ ടൈം ടാസ്കും എന്താണ്, റിയൽ ടൈം ടാസ്ക് ആണ്, പക്ഷേ ഇതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. നമ്മൾ മറ്റേതിനും ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു, ഡെഡ് ലൈൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹ്യൂജ് ലോസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു നമ്മൾ ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ. പക്ഷേ സോഫ്റ്റ് റിയൽ ടൈം ആകുന്ന സമയത്ത് എന്താണ്, ആ ഒരു ഡെഡ് ലൈൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഷെഡ്യൂൾ ചെയ്യും. ദെൻ ഒന്നും കൂടി എന്ത് ചെയ്തു, ആ ഒരു അതിനുള്ള സമയം എടുത്തിട്ട് അത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും, ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഏതിൽ, സോഫ്റ്റ് റിയൽ ടൈമിലാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും, പക്ഷെ ഹാർഡ് റിയൽ ടൈമിൽ അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ ആ മിനിമം എമൗണ്ട് ഓഫ് ടൈമിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ടാസ്ക് ചെയ്യുള്ളൂ. അതിന് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ഹ്യൂജ് ലോസാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ് റിയൽ ടൈം ടാസ്കിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ ഒരു 10 seconds ആണ് പിന്നെ നമ്മളുടെ ആ ഒരു ടാസ്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ടൈം എങ്കിൽ അതിന് വേണ്ടത് ഒരു 15 seconds ആണെന്നുണ്ടെങ്കിൽ ഈ 10 seconds എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് റീഷെഡ്യൂൾ ചെയ്യും. ദെൻ വീണ്ടും ആ ഒരു 5 seconds കൂടി അല്ലേ റിമൈനിങ് ആയിട്ടുള്ളത്, അത് ആ ഒരു ടൈം എടുത്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. സോ അതാണ് സോഫ്റ്റ് റിയൽ ടൈമും ഹാർഡ് റിയൽ ടൈം ടാസ്കുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് റിയൽ ടൈമിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെലഫോൺ സ്വിച്ചസ് എന്നാണ് സോഫ്റ്റ് റിയൽ ടൈമിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ദെൻ
ഇൻ റിയൽ ടൈം സിസ്റ്റംസ് ദി ഷെഡ്യൂളർ ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോമ്പോണൻറ്റ് വിച്ച് ഇസ് ടിപ്പിക്കലി എ ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളർ. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളിപ്പോൾ എന്താണ് റിയൽ ടൈം സിസ്റ്റംസ് എന്താന്ന് പറഞ്ഞു, റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഇനി റിയൽ ടൈം സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഷെഡ്യൂളർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെഡ്യൂളിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ ഷെഡ്യൂളർക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. കാരണം ആ ഒരു മിനിമം ടൈമിൻ്റെ ഉള്ളിൽ ഷെഡ്യൂളിംഗ് നടക്കണം, കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിലൊക്കെ എന്താണ് ഷെഡ്യൂളർക്ക് അത്രയ്ക്കും എന്തായിരിക്കും അക്യുറേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ വിച്ച് ഇസ് ടിപ്പിക്കലി എ ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളേഴ്സ്. നമ്മൾ സാധാരണയായിട്ട് റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ് ഷെഡ്യൂളറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളേഴ്സിനെയാണ്. ലോങ് ടേം ടാസ്ക് ഷെഡ്യൂളേഴ്സ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളേഴ്സിനാണ്. റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ കോമൺ ആയിട്ടും യൂസ് ചെയ്യാറുള്ളത്. ദി മെയിൻ ഫോക്കസ് ഓഫ് ദിസ് ഷെഡ്യൂളർ ഈസ് ടു റെഡ്യൂസ് ദ റെസ്പോൺസ് ടൈം അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദ അസോസിയേറ്റഡ് പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് ഹാൻഡ്ലിംഗ് ദി ഡെഡ് ലൈൻസ്. എന്താണ് ഈ ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളറിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ വേണ്ടതാണ് എന്താണ് റെസ്പോൺസ് ടൈം എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു ഷോർട്ട് പീരീഡിൽ എന്ത് ചെയ്യണം, എല്ലാ ചിലപ്പോൾ ഒന്നിലധികം പ്രോസസ്സുകൾ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒന്നിലധികം ടാസ്ക് വന്നിട്ടുണ്ടാകും ചെറിയ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ആ ഒരു ഇവിടെ ഫോക്കസ് അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളറിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് ടു റെഡ്യൂസ് ദ റെസ്പോൺസ് ടൈം അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദ അസോസിയേറ്റഡ് പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് ഹാൻഡ്ലിംഗ് ദ ഡെഡ് ലൈൻ. ഡെഡ് ലൈൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം റെസ്പോൺസ് ടൈം എന്ത് ചെയ്യുന്നു, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളുടെ റെസ്പോൺസ് ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അഥവാ ഈ ഷോർട്ട് ടേം ഷെഡ്യൂളറിൻ്റെ മെയിൻ ഫോക്കസ് അതിലോട്ടായിരുന്നു, റെസ്പോൺസ് ടൈം അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസസ്സുകൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം ഇഫ് എ പ്രീംപ്റ്റീവ് ഷെഡ്യൂളർ ഈസ് യൂസ്ഡ്, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഷെഡ്യൂളേഴ്സ് ഉണ്ട്, പ്രീംപ്റ്റീവ് ഷെഡ്യൂളേഴ്സ് ഉണ്ട്, നോൺ പ്രീംപ്റ്റീവ് ഷെഡ്യൂളേഴ്സ് ഉണ്ട്. സോ പ്രീംപ്റ്റീവ് ഷെഡ്യൂളർ യൂസ് ചെയ്യുന്ന ഈ ഒരു റിയൽ ടൈം ടാസ്കിൻ്റെ കേസിൽ അല്ലെങ്കിൽ റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ പ്രീംപ്റ്റീവ് ഷെഡ്യൂളർ യൂസ് ചെയ്താൽ ആണോ യൂസ് ചെയ്യേണ്ടത്, നോൺ പ്രീംപ്റ്റീവ് ഷെഡ്യൂളേഴ്സ് ആണോ യൂസ് ചെയ്യേണ്ടത്, ഇത് രണ്ടും ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വൻറ്റേജ് എന്താണ് ഡിസഡ്വൻറ്റേജ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ ഷോർട്ട് ടേം ടാസ്ക് ഷെഡ്യൂളറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പ്രീംപ്റ്റീവ് ഷെഡ്യൂളർ അതിൽ തന്നെ പ്രീംപ്റ്റീവ് ഷെഡ്യൂളറാണോ നോൺ പ്രീംപ്റ്റീവ് ഷെഡ്യൂളറാണോ നല്ലത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇഫ് പ്രീംപ്റ്റീവ് ഷെഡ്യൂളർ ഈസ് യൂസ്ഡ്, പ്രീംപ്റ്റീവ് ഷെഡ്യൂളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദ റിയൽ ടൈം ടാസ്ക് നീഡ് ടു വെയിറ്റ് അണ്ടിൽ ഇറ്റ്സ് കറസ്പോണ്ടിങ് ടാസ്ക് ടൈം സ്ലൈസ് കംപ്ലീറ്റ്സ്. ഓക്കെ, പ്രീംപ്റ്റീവ് ഷെഡ്യൂളറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് റിയൽ ടൈം ടാസ്ക് എന്താണ് റിയൽ ടൈം ടാസ്കുകൾക്ക് എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യേണ്ടി വരും, കറസ്പോണ്ടിങ് ടാസ്ക് ടൈം സ്ലൈസ് കംപ്ലീറ്റ് അഥവാ അതിൻ്റെ ടൈം സ്ലൈസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അതിനെന്ത് ചെയ്യേണ്ടി വരും, ഈ ഇപ്പോൾ റിയൽ ടൈം ടാസ്കുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതുണ്ടാവും. സോ അതെന്താണ് അത് അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിയൽ ടൈം സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ, അപ്പോൾ അതിന് ഒരു ഇത് കിട്ടില്ല, കാരണം പെട്ടെന്ന് ചെയ്യേണ്ട ടാസ്കുകൾ ഉണ്ടാവും. സോ അതിനെന്ത് ചെയ്യില്ല, അപ്പോൾ ഇങ്ങനെ ഒരു ടൈം സ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ റിയൽ ടൈം നമുക്കറിയാം പ്രീംപ്റ്റീവ് ഷെഡ്യൂളേഴ്സിൻ്റെ കേസിൽ നമ്മൾ ടൈം സ്ലൈസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, ഇപ്പോൾ റൗണ്ട് റോബിനൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ അത് തന്നെ അപ്പോൾ ഈ റിയൽ ടൈം ടാസ്ക് എന്ത് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഈ ഒരു കറസ്പോണ്ടിങ് ടാസ്ക് ടൈം സ്ലൈസ് കംപ്ലീറ്റ് ആകുന്നത് വരെ. ഇപ്പം വേറൊരു ടാസ്ക് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു ടൈം സ്ലൈസ് ഉണ്ടാവുമല്ലോ, ആ ടൈം സ്ലൈസ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇപ്പോൾ പുതിയൊരു വന്നിട്ടുള്ള റിയൽ ടൈം ടാസ്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതെന്താണ് ഒരു ചെറിയൊരു ഇതുണ്ട് ആ ഒരു കേസിൽ. ദെൻ ഇൻ ദ കേസ് ഓഫ് നോൺ പ്രീംപ്റ്റീവ് ഷെഡ്യൂളേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഈവൻ ഇഫ് ദ ഹയസ്റ്റ് പ്രയോറിറ്റീസ് അലോക്കേറ്റഡ് ടു ദ ടാസ്ക് ദ ഇറ്റ് നീഡ് ടു വെയിറ്റ് അണ്ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ കറൻറ്റ് ടാസ്ക്. അഥവാ നമുക്ക് നോൺ പ്രീംപ്റ്റീവ് ഷെഡ്യൂളേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ നമുക്കൊരു റിയൽ ടൈം ടാസ്ക് ആണ് വന്നതെങ്കിൽ അതിന് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
കൊടുക്കാൻ പറ്റും. ഹൈ എനർജി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോസസ്സ് അത് അടുത്തതായിട്ട് സി പി യുവിന് ഈ ഒരു ടാസ്കിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും നോൺ പ്രിംറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള റിയൽ ടൈം ടാസ്കിനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അത് അവിടെ എന്തുണ്ട്, ഒരു വെയ്റ്റിംഗ് മേ ബി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രീംറ്റീവ് ആകുന്ന സമയത്തും നോൺ പ്രീംറ്റീവ് ആകുന്ന സമയത്തും എന്തുണ്ട് അവിടെ റിയൽ ടൈം, എന്താണ് പ്രീംറ്റീവ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നോൺ പ്രീംറ്റീവ് മാത്രമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ദിസ് ടാസ്ക് ക്യാൻ ബി സ്ലോ ഓഫ് ദ ലോവർ പ്രയോറിറ്റി ആൻഡ് ക്യാൻ ലീഡ് ടു ദ ലോങ്ങർ വെയിറ്റ്. അതാണ് നോൺ പ്രീംറ്റീവിൻ്റെ കേസിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ ഇങ്ങനെ വരുന്ന സമയത്ത് അഥവാ ഇപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് റിയൽ ടൈം ടാസ്ക് വരുന്നതെങ്കിൽ, റിയൽ ടൈം പ്രോസസ്സ് വരുന്നതെങ്കിൽ ആ ഒരു ആദ്യം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഈ ഒരു വരുന്ന ടാസ്കിന് കൊടുക്കുകയുള്ളൂ. സോ അത് അതെന്ത് ചെയ്യുന്നുണ്ട്, സ്ലോ ചെയ്യുന്നുണ്ട്. ലോവർ പ്രയോറിറ്റി ടാസ്ക് ക്യാൻ ബി സ്ലോ ഓഫ് ദ ലോവർ പ്രയോറിറ്റി ആൻഡ് ക്യാൻ ഐ ലീഡ് ടു ദ ലോങ്ങർ വെയിറ്റിലോട്ട് അത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രീംറ്റീവ് ഷെഡ്യൂളറോ അല്ലെങ്കിൽ നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളറോ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നമ്മൾ എങ്ങനെയാണ് ഇത് ഇതിൻ്റെ കേസിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, പ്രീംറ്റീവ് ആണോ നോൺ പ്രീംറ്റീവ് ആണോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആണോ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എ ബെറ്റർ അപ്രോച്ച് ഈസ് ഡിസൈൻഡ് ബൈ കമ്പൈനിങ് ബോത്ത് പ്രീംറ്റീവ് ആൻഡ് നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിംഗ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പ്രീംറ്റീവിൻ്റെ ഒരു ഡിസഡ്വൻറ്റേജ് പറഞ്ഞു, നോൺ പ്രീംറ്റീവ് ആകുന്ന സമയത്തും വെയ്റ്റിങ്ങുകൾ വരുന്നുണ്ട്, രണ്ടിൻ്റെ കേസിലും വെയ്റ്റിംഗ് വരുന്നുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ, റിയൽ ടൈം ടാസ്കുകളുടെ കേസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെങ്കിലും കമ്പൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടും പ്രീംറ്റീവും ഉപയോഗിക്കുക, അതേപോലെ നോൺ പ്രീംറ്റീവും ഉപയോഗിക്കുക ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഇൻട്രൊഡ്യൂസിങ് ടൈം ബേസ്ഡ് ഇൻറ്ററപ്റ്റ് ഇൻ പ്രയോറിറ്റി ബേസ്ഡ് സിസ്റ്റംസ്. ഇതെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്, ഇങ്ങനെ എങ്ങനെയാണ് പ്രീംറ്റീവും നോൺ പ്രീംറ്റീവും ഷെഡ്യൂളിങ്ങും ഉപയോഗിക്കുന്നത്, അതെന്താണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈം ബേസ്ഡ് ഇൻറ്ററപ്റ്റ്സ് ഇൻ പ്രയോറിറ്റി ബേസ്ഡ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു നോൺ പ്രീംറ്റീവിൻ്റെ കേസിൽ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്, നമുക്കറിയാം പ്രീംറ്റീവിൻ്റെ കേസിൽ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റ്സും ആണ്. സോ ആ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ടൈം ബേസ്ഡ് ഇൻറ്ററപ്റ്റ്സും ഇൻ പ്രയോറിറ്റി ബേസ്ഡ് സിസ്റ്റംസ് ആണ് നമ്മൾ എന്തിൽ ഡൺ ചെയ്യുന്നത്, ഈ ഒരു റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ ചെയ്യുന്നത്, അഥവാ രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ദ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ് ഈസ് ഇൻറ്ററപ്റ്റഡ് ഓൺ എ ടൈം ബേസ്ഡ് ഇൻ്റർവെൽ ആൻഡ് ഇഫ് എ ഹയർ പ്രയോറിറ്റി പ്രോസസ് ഈസ് പ്രസൻറ്റ് ഇൻ എ റെഡി ക്യൂ എന്നാണ്. അത് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഇതാവുന്നതാണ് ഇവിടെ പറയുന്നത്. വിച്ച് മീൻസ് കറൻ്റ്ലി റണ്ണിങ് പ്രോസസ് ഈസ് ഇൻറ്ററപ്റ്റഡ്, കറൻ്റ്ലി റണ്ണിങ് പ്രോസസ് എന്ത് ചെയ്യുന്നു ഇൻറ്ററപ്റ്റ് ചെയ്യും ഓൺ എ ടൈം ബേസ്ഡ് ഇൻ്റർവെൽ ആൻഡ് ഇഫ് ഹയർ പ്രയോറിറ്റി പ്രോസസ് ഈസ് പ്രസൻറ്റ് ഇൻ എ റെഡി ക്യൂ, അഥവാ ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സ് റെഡി ക്യൂ വന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണമെന്നില്ല, ആദ്യം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, പകരം അതിനെന്ത് ചെയ്യുന്നു ഇൻറ്ററപ്റ്റ് ചെയ്യാം, അഥവാ ടൈം ബേസ്ഡ് ഇൻ്റർവെലിൽ അതിന് ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള ഒരു കേസും കൂടി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആ ഒരു അഡ്വൻറ്റേജ് നമുക്ക് കിട്ടും, മനസ്സിലായിട്ടുണ്ടാവും. നോൺ പ്രീംറ്റീവിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഹയർ പ്രയോറിറ്റിയുള്ള ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ, അഥവാ അല്ലെങ്കിൽ ഇപ്പോൾ റിയൽ ടൈം ടാസ്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ രണ്ടും കൂടി, അഥവാ പ്രീംറ്റീവ് ഷെഡ്യൂളിങ്ങും നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിങ്ങും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉള്ള അഡ്വാൻറ്റേജ് എന്നാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്യുന്നു ഇത് പ്രീംറ്റീവും കൂടി അതിലുള്ളത് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയൽ ടൈം ടാസ്ക് വരുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു പ്രോസസ്സിനെ അല്ലെങ്കിൽ ടാസ്കിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട്, അഥവാ ടൈം ബേസ്ഡ് ഇൻ്റർവെല്ലിൽ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ഈ പുതിയ വന്നിട്ടുള്ള റിയൽ ടൈം ടാസ്കിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദ പ്രീംറ്റിംഗ് ദ കറൻറ്റ് പ്രോസസ്സ്, അതാണ് പറയുന്നത്. പ്രീംറ്റിങ്ങും നോൺ പ്രീംറ്റിങ്ങും കൂടി കമ്പൈൻഡായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. അടുത്ത കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.